എൻ്റെ പേര് റോസമ്മ വർഗീസ്. ഞാൻ യു എസ് എയിൽ ടെക്സസിലുള്ള എഡിൻബർഗ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ സ്ഥലം മെക്സിക്കോയുടെ അടുത്തുള്ള ഒരു ബോർഡറാണ്. അവിടെ ധാരാളം ഹിസ്പാനിക് മനുഷ്യരുണ്ട്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെന്ന്. എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഇതേപ്പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ എൻ്റെ ഹൃദയത്തിൽ കൃപാസനം എന്ന് ഒരു എഴുത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനോർത്ത്, ദൈവമേ ഇതെന്തോ ആണ് കൃപാസനം. അപ്പോൾ ഞാൻ കേട്ട കാര്യം ഓർമ്മിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ വളരെ കാലമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അമ്മ, പരിശുദ്ധ അമ്മ, കൃപാസനത്തിലൂടെ നീ പ്രവർത്തിക്കണം, നീ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു തന്നതായി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരു ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് എനിക്കറിയാമായിരുന്നു. അവളെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് കൃപാസനത്തെ പറ്റി അറിയാമോ, എനിക്കതിൻ്റെ പ്രാർത്ഥനകളൊക്കെ തരാമോ? അപ്പോൾ അവള് ഒരു അഡ്മിൻ ആയിരുന്നത് കാരണം കൃപാസനത്തിൽ എന്നെ ചേർക്കുകയും കൂടാതെ സാക്ഷ്യങ്ങളും ജോസഫ് അച്ഛൻ്റെ ധ്യാനവും ഒക്കെ എനിക്ക് കാണാനായിട്ട് ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനത് എല്ലാ ചൊവ്വാഴ്ച ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി, കൂടാതെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുള്ള ഒരു പ്രത്യേക സ്ഥലമാണെന്ന്. അങ്ങനെ ഞാൻ അവൾ മുഖാന്തരം ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യം എനിക്കത് പറ്റിയില്ല. പിന്നെ ഒക്ടോബർ 21 ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അത് കൺഫേം ആയില്ല. എങ്കിലും ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന രാവിലെ 5:30 എണീറ്റ് അത് പ്രാർത്ഥിക്കുകയും കൂടാതെ ഈവനിങ് പ്രയറും ചെല്ലും. പിന്നെ എന്നും പള്ളി പോകും. അതുപോലെ തന്നെ വിശുദ്ധയിൽ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ധാരാളം കൊന്തു ചൊല്ലും, മധ്യസ്ഥ പ്രാർത്ഥനകൾ ചൊല്ലും, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ജോസഫ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ പറ്റി അറിയാത്തവരെ അറിവ് കൊടുക്കുകയും അറിഞ്ഞവർക്ക് ആഴപ്പെടുത്തുകയും ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഞാൻ March 6 ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. എന്നിട്ട് ഞാനത് കൃത്യമായി പാലിച്ചു. അങ്ങനെ ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ടിട്ടിരുന്നത് എൻ്റെ മകളുടെ മാനസാന്തരമായിരുന്നു. ഒരു ദിവസം ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന 2 കാശ് രൂപ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഞാനൊരു കൊന്തയിലിട്ടിട്ട് അവൾക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് സൂക്ഷിച്ചു വെക്കണം, എപ്പോഴും നിൻ്റെ ഇത് ഒരിക്കലും കളയരുത്. ഇത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ അവളുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. കൂടാതെ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി കൗൺസിലിംഗ് ലഭിച്ചു. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആദ്യമായിട്ട് അവൾക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റി. കൂടാതെ അവൾക്ക് USA പഠിക്കുമ്പോൾ പൈസ കടമെടുത്താണ് പഠിക്കുന്നത്. ഒരു $80,000 കടമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അത് ഇളവ് ചെയ്തു കൊടുത്തു. അവൾ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് എല്ലാവർക്കും ലഭിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഈ കാശ് രൂപം അവൾ കൊന്തയും അവളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ അവളുടെ മാനസാന്തരം. എന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ ദേഷ്യം വരുന്ന അവൾ എന്നോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം.
അങ്ങനെ അച്ഛൻ്റെ കൗൺസിലിലൂടെയും ഇങ്ങനെയുള്ള, കൂടാതെ അവൾക്ക് വേറൊരു കാര്യം കൂടി സംഭവിച്ചു. അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരുമാതിരി നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെയധികം ശമ്പളം കൂട്ടി വേറൊരു പുതിയ ജോലി ലഭിച്ചു. ഇതെല്ലാം സാധ്യമാകുന്നതിന് മുമ്പ് അവൾ എപ്പോഴും പറയും പ്രാർത്ഥിക്കണമെന്ന്, എപ്പോഴും അയച്ചു തരും. ഇങ്ങനെയൊരു വ്യത്യാസം വന്നത് ഈ പരിശുദ്ധ അമ്മ കൃപാസന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താലാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി എനിക്ക് കിട്ടിയ അനുഭവം, ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, സാൻ മറ്റേൽ ആ ഫാമിലി. അവർ യു എസ് എയിൽ വിസ എക്സ്റ്റൻഷൻ ലഭിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ മുതൽ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ ഉടമ്പടിയിലിട്ട്, ഞാൻ ലൈറ്റ് ആൻഡ് പ്രെയറിൽ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടാതെ ഞാൻ ഷാലോം അഡറേഷൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഈശോയുടെ അടുത്ത് കൊണ്ട് വയ്ക്കും ഇതെല്ലാം, എന്നിട്ട് ഈശോയോട് പറയും നീ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അങ്ങനെ അതും സാധ്യമായി. പിന്നെ മൂന്നാമതുണ്ടായത്, ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞ് നേരത്തെ തന്നെ എൻ്റെ കാല് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എൻ്റെ കാലിന് നടക്കത്തില്ലാത്ത രീതിയായി. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അച്ഛൻ്റെ ധ്യാനത്തെ പറ്റി ഓർത്തു. നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും, പക്ഷേ അത് ജയിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് കൃപ ലഭിക്കുക. പിന്നെ ഞാൻ ഓർത്തു, ഇസ്രായേൽ ജനം ദൈവം ഒത്തിരി അനുഗ്രഹം അവർക്ക് നൽകിയിട്ടും ഒരു പതറിച്ച് വരുമ്പോഴത്തേക്ക് അവർ ഈശോയെ പെറുപിറുക്കാൻ തുടങ്ങും. അത് ഞാൻ വിചാരിച്ചു ഇത് പരീക്ഷണത്തിലൂടെയേ മനുഷ്യന് വിശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അത് കാരണം എനിക്കതിലൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അത് ദൈവം എന്നെ സുഖപ്പെടുത്തി, എൻ്റെ കാല് സുഖപ്പെടുത്തി. പിന്നെ എനിക്ക് കാലിന് എക്സർസൈസ് ചെയ്ത കാരണം മുട്ടിന് ഭയങ്കര നീരുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് ആസ്പിരേറ്റ് ചെയ്ത് കളയണമെന്ന്. ഞാൻ പറഞ്ഞു ദൈവമേ എനിക്കിത് ആസ്പിരേഷൻ ചെയ്താൽ പിന്നെ ഞാൻ മുട്ട് പോയതാ. അത് കാരണം ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട ഡോക്ടറെ. അത് ഞാൻ പിന്നെ ഡോക്ടറെ കൊണ്ടുപോയി. കുറച്ച് കാലത്തിന് ശേഷം, രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. എൻ്റെ മുട്ട് കംപ്ലീറ്റ്ലി മറ്റതുപോലെയായി. എന്നാൽ അങ്ങനെ ഒരനുഭവം എനിക്കുണ്ടായി. പിന്നെയുള്ള അനുഭവം എനിക്കുണ്ടായി, കൂടാതെ ധാരാളം അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഒരു കാര്യം ഓർക്കണം, എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തതായിരുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനമാണ്. അങ്ങനെയാണ് അമ്മ എല്ലാവരെയും യേശുവിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നെ നാലാമതായിട്ട്, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ ഇടാത്ത ഒരു കാര്യമാണ് എനിക്കുണ്ടായത്. ഞാനറിയുന്ന രണ്ട് സ്പാനിഷ് ലേഡീസ് ഉണ്ടായിരുന്നു, മരിയ ടലമെൻഡസ് ആൻഡ് റൂബി റെമേറസ്. ഇവ റൂബിയുടെ പേര് റൂബിയുടെ കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു അവൾക്ക് വലിയ അസുഖമായിരിക്കും എന്തോ. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാമോ. അവർ വരികയെന്ന് പറഞ്ഞ് അവർ ഒരു മണിക്കൂറിനകം എൻ്റെ വീട്ടിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടുകാരി, അവർ മരിയ റൂബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, റുവാസിന് കാശ്രൂപം കൊടുത്തു. മരിയയുടെ കാര്യം വന്നപ്പോൾ അവളും വലിയ പ്രയാസത്തിലായിരുന്നു. ഒരു തരത്തിലും നീക്കാൻ പറ്റാത്ത ഒരു കാര്യം. 34 വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ട്, ഇപ്പോൾ ഡിവോഴ്സിന് ഒരുങ്ങിയിരിക്കുകയാണ്. ആ പ്രയാസത്തിലൂടെ അവൾ കടന്നു പോവുകയായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു കുമ്പസാരിച്ചിട്ട് എത്ര നാളായി. അപ്പോൾ പറഞ്ഞു കുമ്പസാരിച്ചിട്ട് 5 വർഷം. പിന്നെ ഞാൻ പറഞ്ഞു നീ കൃപാസനത്തിലെ പടം എനിക്ക് വല്ല ആരെങ്കിലും തന്നതുണ്ടായിരുന്നു. ആ പടം ഞാൻ അവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ ഇത് പിടിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ അവൾ ആ പടം പിടിച്ചു. പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചതാണെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചു അവൾക്ക്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആശ്വാസം പെട്ടെന്ന് അറിയത്തില്ലല്ലോ ഒന്നും. അത് കഴിഞ്ഞ് അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയി കുമ്പസാരിക്കണം. അന്നേരമാണ് എല്ലാം
സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ കുമ്പസാരിക്കാൻ പോയി. അതിനുശേഷം അവൾ ഒരു ധ്യാനത്തിന് പോയി. അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. 3 ദിവസത്തെ ഒരു ധ്യാനമായിരുന്നു നടപടി ധ്യാനം. അത് മനുഷ്യരെ വിശദീകരിക്കുന്ന ഒരു ധ്യാനമാണ്. അതിൽ പങ്കെടുത്തു കഴിഞ്ഞ് അവളോട് ഞാൻ ചോദിച്ചു. കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന്. അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, രണ്ടുപേരും തമ്മിൽ ക്ഷമിച്ചു. കൂടാതെ ഹസ്ബൻഡും പോയി കുമ്പസാരിച്ചു. ഇപ്പോൾ രണ്ടുപേരും സുഖമായി ഒരുമിച്ച് ജീവിക്കുന്നു. അവൾ ഡിവോഴ്സിൻ്റെ പേപ്പർ കോർട്ടി കൊടുത്തിരുന്നതാണ്, അത് എല്ലാം മാറ്റി രണ്ടുപേര് യോജിച്ച്. ഇതൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, യേശുവിനോട് മേടിച്ച കാര്യമാണത്. അല്ലെങ്കിൽ ഒരു സ്പാനിഷ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കാമെന്ന് ഞാൻ അതിന് മുമ്പ് ഈശോയോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്ന കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം പരിശുദ്ധ അമ്മയെ നീ കാണിച്ചു തരണമെന്ന്. അവരുടെ ഇടയിൽ അടയാളം സംഭവിക്കുമ്പോൾ, അവരുടെ ഇടയിൽ അടയാളം സംഭവിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഇതാണ് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ദിവസവും പള്ളിയിൽ പോകും ഞാനും ഹസ്ബൻഡും, പിന്നെ കുമ്പസാരിക്കും. ആഴ്ച യൂഷ്വലി ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും കുമ്പസാരിക്കാതിരിക്കുക വളരെ ചുരുക്കം. എന്നും കൊന്ത ചെല്ലും, മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലും, എല്ലാവർക്കും വേണ്ടി എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. കൂടുതൽ ആൾക്കാർ പാപത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ സ്പാനിഷ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഞാൻ പേപ്പർ കൊണ്ടുപോയി. ഓരോ പള്ളിയിലും പോകുമ്പോൾ അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മയുടെ പടയും പേപ്പറിൻ്റെ അകത്ത് പടം വെക്കും, പ്രിൻ്റ് ചെയ്ത കൃപാസന പ്രാർത്ഥന വെക്കും. എന്നിട്ട് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, നിങ്ങളിത് പ്രാർത്ഥിക്കണം, 3 മാസം അടുപ്പിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് അനുഭവം കിട്ടും. അത് അവർ നല്ല മനുഷ്യരാണ്, ഇവരും ഈശോയുടെ അടുപ്പമുള്ളവരാണ്. അവരത് ചെയ്യും. എൻ്റെ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ പ്രയർ റിക്വസ്റ്റ് തന്നു, നീ ഇത് അവിടെ കൊണ്ടുപോയി ഇടണം. പക്ഷേ ഇവിടെ അത് സാധാരണ ഇടാറില്ല, എങ്കിലും പരിശുദ്ധ അമ്മ അവിടെ പ്രവർത്തിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് സിസ്റ്റർ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരു ബോക്സിലിട്ടു. അതെനിക്ക് വലിയ അനുഗ്രഹമായി. ഇത്രയും കൃപകൾ തന്ന പരിശുദ്ധ അമ്മ, ഈശോയിലൂടെ കൃപകൾ വാങ്ങിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി. ആമേൻ. ഓ, ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ വെറുതെ വിടരുതേ ഉടമ്പടി എടുക്കാതെ. ഞാൻ 30ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിറവേറ്റും, ഈശോ എന്നെ അതിന് സഹായിക്കും എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വർഷിക്കപ്പെടുവാൻ വേണ്ടി, ധാരാളം ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. കൂടാതെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം, അത് വളരെയധികം വളരെയധികം നമ്മളെ ഉയർത്തുന്നതാണ്. വളരെ രോഗശാന്തികളും അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വരാൻ തുടങ്ങും. അതിൽ നിന്ന് പിന്മാറാൻ തോന്നുകയല്ല എപ്പോഴും ഞാൻ. സമയം തെറ്റിപ്പോയാലും അത് കേൾക്കാനായിട്ട് ശ്രമിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നത്. എനിക്ക് കാണിച്ചു തന്ന അമ്മയ്ക്ക് നന്ദി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15:7 ടെക്സസിൽ നിന്ന് വന്ന ഈ മകള് എങ്ങനെയാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം? കഴിഞ്ഞ മാസം 30ാം തീയതി മാത്രമാണ് ഇവിടെ വന്ന് ഡിറക്റ്റ് ഉടമ്പടി എടുത്തത്, തീർത്ഥാടന ഉടമ്പടി. എന്നാൽ അതിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ അമ്മയൊരുക്കിയ വഴികൾ, പിന്നീട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ, അതാണ് നാം ഇവിടെ അനുഭവ സാക്ഷ്യമായി കേട്ടത്.
ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് കൃപാസനം അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഓൺലൈൻ ഉടമ്പടിയും. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നു. ആ പ്രെയർ റിക്വസ്റ്റിലൂടെ തൻ്റെ മകൾക്ക് ഇരട്ടി ശമ്പളത്തിൽ ജോലി കിട്ടുന്നു. എല്ലാറ്റിലും ഉപരിയായി ഡിപ്രഷനിലായിരുന്ന ആ മകള് എങ്ങനെയാണ് പിന്നീട് പ്രാർത്ഥനയിലേക്കൊന്ന് കടന്നു വരുന്നത്? അതിനു മുമ്പ് പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ആ മകൾക്ക് അസ്വസ്ഥതയായിരുന്നു. അതിനോടൊക്കെ നല്ല രീതിയിൽ, പോസിറ്റീവ് അല്ലാത്ത രീതിയിലായിരുന്നു പ്രതികരണമെങ്കിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ പിന്നീട് ആ മകൾ തന്നെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു എന്ന് നാം കേൾക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നു. പിന്നീട് തനിക്ക് നല്ല ഒരു ജോലി, അതുപോലെ വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ഒരു വീട്, അത് ഒരു വീട് വാങ്ങുവാൻ സാധിച്ചു. അതുപോലെ തന്നെ $80,000 അത് ഈ മകൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കണമായിരുന്നു, താൻ പഠിച്ചതിൻ്റെ ട്യൂഷൻ ഫീ. എന്നാൽ അത് അടയ്ക്കാതെ തന്നെ അത് അവർക്കത് ഇളവ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് നാം കേൾക്കുക. അങ്ങനെ തൻ്റെ മകൾ പിന്നീട് പ്രാർത്ഥിക്കണം, ഏത് കാര്യം വരുമ്പോഴും പിന്നെ തൻ്റെ അമ്മയോട് അമ്മേ മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് നാം കേട്ടത്. അതുപോലെ പിന്നീട് തനിക്ക് പരിചയമുള്ള സ്പാനിഷ് കമ്മ്യൂണിറ്റിയിലെ മറ്റ് മക്കൾ ഡിവോഴ്സിൻ്റെ വക്കുവരെ എത്തിയിരുന്നവർ, ഡിവോഴ്സിനായിട്ട് പേപ്പർ നീക്കിയിരുന്നവർ, കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരുന്നവർ, അവരൊക്കെ 34 വർഷമായിട്ടുള്ള ദാമ്പത്യ ജീവിതം പിരിഞ്ഞു പോകുവാൻ തുടങ്ങുമ്പോഴാണ് ഈ മകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കയ്യിലുള്ള, അതായത് ഈ മകൾക്ക് മറ്റുള്ളവർ വഴി കിട്ടിയ കൃപാസന കാശുരൂപം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. കൃപാസന കാശുരൂപമല്ല, കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ രൂപം കൊടുക്കുന്നു, പിക്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കൊടുത്ത് ഈ മകൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവരോടും പ്രാർത്ഥിക്കുവാൻ പറയുന്നു. 5 വർഷമായിട്ട് കുമ്പസാരം നടത്താത്തത്, ആ വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഡിവോഴ്സിന് വെച്ച പേപ്പറൊക്കെ പിന്നീട് പിൻവലിക്കുന്നു, അവർ ഒരുമിച്ച് ജീവിക്കാൻ കാരണമാകുന്നു. അതുപോലെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ നാം കേട്ടു. ഇതിനൊക്കെ ശേഷമാണ് ഇവിടെ വന്ന് കഴിഞ്ഞ മാസം ഉടമ്പടി എടുക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് തിരുവചനം നമ്മോട് പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നാം ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈശോയെ മഹത്വപ്പെടുത്താനാണ്, ഈശോയെ അറിഞ്ഞവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഒരു ശുശ്രൂഷ വേദിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം സമയവും ആരോഗ്യവും എടുക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്ന തമ്പുരാൻ എങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപകൾ വർഷിക്കും എന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.